പ്രണയ കൊലകളുടെ സീസണാണിപ്പോൾ കേരളത്തിൽ. ഒന്നിനു പിറകെ ഒന്നായി ചതിയുടെയും വഞ്ചനയുടെയും അരും കൊലയുടെയുമെല്ലാം വാർത്ത ദിനേന വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ കേരളത്തിൽ 350 ഓളം പെൺകുട്ടികളാണ് പ്രേമവും പ്രണയവുമായി ബന്ധപ്പെട്ട് മരിച്ചത്. അതിൽ ഒട്ടുമിക്ക കുട്ടികളും ആത്മഹത്യ ചെയ്യുകയായിരുന്നു, ബാക്കിയുള്ള ആളുകൾ ഏതെങ്കിലും വിധത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു. യഥാർത്ഥത്തിൽ കേരളം പോലെയുള്ള സാംസ്കാരിക തലത്തിലും വിദ്യാഭ്യാസ തലത്തിലുമെല്ലാം ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അപമാനകരമായ ഒരു സംഗതിയാണിത്. അതിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളും കൊലകളുമെല്ലാം നടന്നു കഴിയുമ്പോൾ മീഡിയകൾ ചർച്ച ചെയ്യുന്നത് എന്താണെന്നാണ് വലിയ തമാശ. അന്തിച്ചർച്ചകളിൽ കൈ ഇങ്ങനെ ടേബിളിൻ്റെ മേലെ വെച്ചിട്ട് ചർച്ച ചെയ്യുന്ന പരിശുദ്ധമായ പ്രണയം എന്നാണ്, പരിപാവനമായ പ്രണയം ആകെ എന്ത് പരിശുദ്ധം പ്രിയപ്പെട്ടവരെ, എന്ത് പരിപാവനത്വം! ഇത് തോന്നിയ വശല്ലേ ഇസ്ലാം പരിശുദ്ധ ഖുർആൻ ഇതിനെ പറഞ്ഞിരിക്കുന്നത് മറന്നു എന്നാണ്. ഹൃദയത്തെ ബാധിക്കുന്ന ഒരു തരത്തിലുള്ള രോഗമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വലാ തഖ്ദഅന ബിൽ ഖൗൽ, സ്ത്രീകളോട് പറഞ്ഞതാണ് നിങ്ങൾ നിങ്ങളുടെ സംസാരം സൗമ്യപ്പെടുത്തരുത്. അങ്ങനെ ചെയ്താൽ എന്താണ് സംഭവിക്കുക? ഹൃദയത്തിൽ രോഗമുള്ള ആളുകൾ നിങ്ങൾ ആഗ്രഹിക്കാൻ തുടങ്ങും, നിങ്ങൾ പ്രണയിക്കാൻ തുടങ്ങും. സംസാരത്തിൽ പോലും ഇത്തരത്തിലുള്ള രോഗങ്ങളെ ഇളക്കിവിടുന്ന തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കരുത് എന്ന ശക്തമായ ഇസ്ലാമിൻ്റെ കൽപ്പനയുണ്ട്. ഇത് രോഗമാണ്. വിവാഹത്തിന് മുമ്പുള്ള വിവാഹേതരമായ സകല പ്രണയങ്ങളും രോഗമായിട്ടാണ് പരിശുദ്ധ ഇസ്ലാം കണക്കാക്കുന്നത്. പണ്ടൊക്കെ ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കുമായിരുന്നു ഈ പ്രശ്നം, ഇന്ന് അതല്ല. 30, 40, 50 കഴിഞ്ഞവർക്കും പ്രണയമാണ്, വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ. സമുദായം ദുരന്തത്തിൽ നിന്ന് ദുരന്തത്തിലേക്ക് അതിവേഗം ചേക്കേറിക്കൊണ്ടിരിക്കുന്ന ദാരുണമായ കാഴ്ചയാണെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, സ്ത്രീകളും പുരുഷന്മാരും വ്യത്യസ്തമായി മനസ്സിലാക്കേണ്ട കൃത്യമായ ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചിടത്താണെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചതിയിലും വഞ്ചനയിലും പെടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരാൾ അവർക്ക് മെസ്സേജ് അയക്കുന്നു, അവരെ വിളിക്കുന്നു, അവരെ കാണുന്നു, സംസാരിക്കുന്നു. ഈ കാലഘട്ടത്തിലെ സ്ത്രീകൾക്കാണെങ്കിൽ വളരെ ചെറിയ കാര്യം മതി. ഒരു ഓട്ടോറിക്ഷക്കാരൻ 100 റുപ്യ പറഞ്ഞിട്ട് പോട്ടെ, പിന്നെ 20 റുപ്യ നിങ്ങൾക്ക് തിരിച്ചു തന്നിരിക്കുന്നു, 80 റുപ്യ മതി എന്ന് പറഞ്ഞാൽ പിന്നെ ഓ ഭയങ്കര മഹാനാണ്, ഫോനെ പോലത്തെ നല്ല പിന്നെ ഈ ദുനിയാവിലില്ല. ഇതാണ് സ്ത്രീകൾക്കിടയിൽ ഇന്നത്തെ അവസ്ഥ. ഇതാണ് ദൂരെ നിന്ന് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. അറിയോ, സ്ത്രീകൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ദൂരെ നിന്നൊരു പർവ്വതത്തെ നോക്കുമ്പോൾ, ഒരു മലയെ നോക്കുമ്പോൾ അതിനെന്തൊരു സൗന്ദര്യമാണ്! പച്ച പുതച്ച് നിൽക്കുന്ന ആകാശത്തെ, മേഘത്തെ ചുംബിച്ച് നിൽക്കുന്ന ആ പർവ്വതത്തിന് വല്ലാത്തൊരു സൗന്ദര്യമാണ്. എന്നാൽ നിങ്ങൾ ആ പർവ്വതത്തിൻ്റെ മലയുടെ അടുത്തേക്ക് പോയാൽ എന്താണ് സ്ഥിതി? അതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് കയറണമെങ്കിൽ ചെങ്കുത്തായ കയറ്റങ്ങളുണ്ടാവും, പല സ്ഥലത്തും വഴുക്കുകളുണ്ടാവും, നിങ്ങൾക്ക് അതിൻ്റെ മേലെ എത്താൻ കഴിയണം എന്നൊരു ഉറപ്പുമില്ല. ഒരുപക്ഷെ അത് കൊടുങ്കാടായിരിക്കും, ഹിംസ്ര ജന്തുക്കളുണ്ടാവും, ഭീകരന്മാരായ മൃഗങ്ങളുണ്ടാവും. ഇതുപോലെ തന്നെയാണ് ഓരോ മനുഷ്യനും. നമ്മൾ ദൂരത്ത് നിന്ന് ഒരാളെ വീക്ഷിക്കുമ്പോൾ അയാൾ ഭയങ്കരം വ്യക്തിത്വമുള്ള ആളായിട്ട് തോന്നും, അയാൾ ഭയങ്കര സംഭവമാണ്, ഭയങ്കര എക്സ്ട്രീംലി സോഫ്റ്റാണ്. പക്ഷെ ആ മനുഷ്യന്റെ പേഴ്സണാലിറ്റിയുമായി, വ്യക്തിത്വവുമായി നമ്മൾ അടുക്കുമ്പോഴാണ് ഒരിക്കലും കയറാൻ കഴിയാത്ത അത്രയും ചടുലമായ, അത്രയും ഭീകരമായ ചെങ്കുത്താണ് അയാളുടെ വ്യക്തിത്വം എന്ന് നമുക്ക് മനസ്സിലാവുക. അയാളുടെ സ്വഭാവത്തിൽ പലതരത്തിലുള്ള ഹിംസ്ര ജന്തുക്കളും ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുക അയാളുടെ അടുക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് പല പ്രണയങ്ങളും ആത്മഹത്യകളിൽ കലാശിക്കുന്നത്. ദൂരെ കാണുമ്പോൾ എത്ര നല്ല വ്യക്തിത്വമായിരുന്നു, സ്നേഹസമ്പന്നനായ, വാത്സല്യനിധിയായ, കരുണാമയനായ, വേദനകൾ മനസ്സിലാക്കുന്ന എമ്പതിയും സിമ്പതിയുമുള്ള, ഹൃദയത്തിൻ്റെ ഭാഷകൾ മനസ്സിലാക്കുന്ന, സ്നേഹം കൊണ്ടും കാരുണ്യം കൊണ്ടും മൂടുന്ന ഒരു പുരുഷൻ. എന്നാൽ ബന്ധം തുടങ്ങി കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ അയാളുടെ ഓരോ സ്വഭാവങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് വരാൻ തുടങ്ങുക. അയാൾ അതിതീവ്രമായ ടോക്സിക്കാണ് എന്നാണ് അപ്പോഴാണ് പെൺകുട്ടികൾക്ക് മനസ്സിലാവുക, ആത്മഹത്യയിൽ കലാശിക്കാണ്. നേരെ തിരിച്ചു അതുപോലെ തന്നെ ആൺകുട്ടികളിങ്ങനെ, എന്തു നല്ല കുട്ടിയാണ്,
എന്ത് നല്ല അച്ചടക്കമാണ്, എന്ത് നല്ല അനുസരണയാണ്. എൻ്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതെനിക്ക് വലിയ മുതൽക്കൂട്ടായിരിക്കും, ഭയങ്കര സംഭവമായിരിക്കും. എന്നാൽ അടുത്തു കഴിഞ്ഞാൽ എന്താണ് സ്ഥിതി? ഇതന്നെയായിരിക്കും സ്ഥിതി. അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം വിവാഹത്തിന് മുമ്പുള്ള സകല പ്രണയങ്ങളും രോഗമാണ് എന്ന് നിശ്ചിതമായി പറഞ്ഞിട്ടുള്ളത്. പുരുഷന്മാർ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, പ്രത്യേകിച്ച് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സ്കൂൾ കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നിങ്ങളൊരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ, ഒരു വീട്ടുമുറ്റത്തോടെ നിങ്ങൾ നടന്നു പോകണമെന്നായിരിക്കുക, അവിടെ ഒരു ചെടിയിൽ സുന്ദരമായ പൂവിങ്ങനെ വിരിഞ്ഞു കിടക്കുന്നുണ്ടെന്നായിരിക്കുക, നിങ്ങൾ ആ പൂവിങ്ങനെ പറിക്കാൻ പോകുമ്പോൾ നിങ്ങളോട് നിങ്ങളുടെ മനസ്സാക്ഷി പറയും, പറിക്കരുത്. കാരണം ഈ വീട്ടുകാരനോ അല്ലെങ്കിൽ വീട്ടുകാരെയോ ഒരുപാട് ദിവസം നട്ട് നനച്ച് വളർത്തി അതിനെ ഈ കോലത്തിലാക്കാൻ അവർ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ആഗ്രഹിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് അത് പറിക്കണ്ട എന്ന് സ്വന്തം മനസ്സാക്ഷി നമ്മളോട് പറയും. മനസ്സാക്ഷി ഉള്ളവനാണെങ്കിൽ, മനസ്സാക്ഷി ഇല്ലാത്തവനാണെങ്കിൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്നാൽ ഒരു പെൺകുട്ടിയോട് എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഞാൻ നിന്നെ പ്രേമിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ. 18, 19, 20, 21, 21 കൊല്ലം ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പ്രതീക്ഷയും പ്രത്യാശയും നനച്ച് ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളും വെച്ച് വളർത്തിക്കൊണ്ടുവന്ന് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ ഓളോട് പോയിട്ട് പറയാണ്, നീ എൻ്റെത് മാത്രമാണ് കേട്ടോ, എന്ത് വൃത്തിയേട്ട വർത്താനാണത്, എന്തൊരു അബദ്ധജടിലമായ സംസാരമാണത്, എത്ര ക്രൂരമായ നിലപാടാണത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ പ്രണയം എന്ന് പറയുന്നത്, അത് വിവാഹത്തിന് മുമ്പുള്ളതായാലും വിവാഹേതരമായാലും, അത് വലിയ ദുരന്തത്തിലും പ്രശ്നത്തിലും മാത്രമേ കലാശിക്കുള്ളൂ. ആ ഒരു ബന്ധത്തിലൂടെ വിവാഹ ജീവിതത്തിലേക്ക് കടന്നാലും ആ വിവാഹ ജീവിതത്തിലും ഒട്ടനവധി പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളിലേക്കും ദുരന്തങ്ങളിലേക്കും സമൂഹത്തെ എത്തിക്കുന്ന ഒട്ടനവധി വസ്തുതകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട മൂന്ന് വസ്തുതകളാണ് ഇന്ന് നിങ്ങളോട് ഇൻഷാല്ലാ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് സ്വതന്ത്ര ലൈംഗികതയാണ്, ലിബറലിസമാണ്, ലിബറൽ വാചാടോപങ്ങളാണ്. എന്തും ചെയ്യാം, മനസ്സിന് തോന്നുന്നത് അനുസരിച്ച് ജീവിക്കാം, ഒരു നിയന്ത്രണവും വേണ്ട എന്നുള്ളതാണ്. ആരെയും അനുസരിക്കണ്ട, ആര് പറയണതും കേൾക്കണ്ട, പടച്ചോനില്ല, പ്രവാചകന്റെ വാക്കുകൾ വെറുതെ ഉള്ളതാണ്, സ്വർഗമില്ല, നരകമില്ല, നിന്റെ ജീവിതത്തിൽ ഒരു നിയന്ത്രണവും ഇല്ല, നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം, ആര് നിന്നെ തടയാനില്ല, ഒറ്റ ജീവിതം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഇഷ്ടമുള്ളതുപോലൊക്കെ ജീവിക്കണം, ഇഷ്ടമുള്ളതൊക്കെ ചെയ്യണം എന്നാണ്. ഇതാണ് ഈ ലിബറലുകളുടെ പ്രധാനപ്പെട്ട വാദഗതികൾ, ഇതാണ്. അതിൽ പ്രധാനമായും ലൈംഗികതയുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ 1960s അമേരിക്ക പോലെയുള്ള നാടുകളിൽ സജീവമായി കണ്ട ഒരുപാട് സമര പരിപാടികൾ നമുക്ക് കാണാൻ കഴിയും. ആ പല സമരങ്ങളിലും മുഴുവൻ നഗ്നരായിക്കൊണ്ട് സ്ത്രീ പുരുഷന്മാർ നടു റോഡിലേക്ക് ഇറങ്ങിക്കൊണ്ട് തങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം വേണമെന്ന് ഭരണകൂടത്തോട് വാദിച്ചു. തത്ഫലമായി 1960s ബില്ലിൻ്റെയും അതുപോലെ സെക്കൻഡ് വേവ് ഫെമിനിസത്തിൻ്റെയും ആവിർഭാവം ഉണ്ടായപ്പോൾ ലോകം മുഴുവൻ, പാശ്ചാത്യ രാജ്യങ്ങൾ മുഴുവൻ എന്തെന്നില്ലാത്ത അരാജകത്വങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു എന്നുള്ളതാണ്. വൃത്തികെട്ട മ്ലേച്ഛമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനാളിന്റെ അടയാളമായി പഠിപ്പിക്കപ്പെട്ട മ്ലേച്ഛതകൾക്ക് പാശ്ചാത്യ രാജ്യങ്ങൾ സാക്ഷ്യം വഹിക്കുന്നതായിട്ടാണ് പിന്നീട് നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, പിന്നീട് അതിൻ്റെ തത്ഫലമായി ഉണ്ടാവുന്ന വിഷയം എന്താ അറിയോ? സുബ്ഹാനല്ലാഹ്, 1981 HIV ഔട്ട്ബ്രേക്ക് ഉണ്ടാവുകയാണ്. 4,10,00,000 മനുഷ്യരാണ് ഇന്ന് വരെ ആ രോഗം കാരണം മരണപ്പെട്ടു വന്നത്. അതിന് മൂക്ക് കയറിടാൻ ഇന്ന് വരെ വൈദ്യശാസ്ത്രത്തിന് സാധിച്ചിട്ടില്ല. ഇവിടെയാണ് പ്രവാചകൻ പ്രവാചകനായിരുന്നു എന്ന് തെളിയിക്കുന്ന പരിശുദ്ധമായ ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലയോ മുഹാജിറുകളെ, 5 നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ 5 നിങ്ങളിലേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടി ഞാനിതാ അള്ളാഹുവിനോട് കാവൽ തേടുകയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നറിയിപ്പാണ്. എന്താണ് 5 പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ലം തുദ്ഹിരിൽ ഫാഹിഷത ഫീ ഖൗമിൻ ഖത്തുൻ ഹത്താ യുഅ്ലിനു ബിഹാ, ഒരു സമുദായത്തിൽ ഒരിക്കലും വ്യഭിചാരം പ്രത്യക്ഷമാകുകയില്ല, ഒരു സമുദായത്തിൽ സാർവത്രികമായ രീതിയിലേക്ക് വ്യഭിചാരം മാറുകയില്ല, ഇല്ലാ ഫഷാ ഫീഹി മുത്താഊൻ, ആ സമുദായത്തിൽ പരക്കെ പ്രചരിക്കുന്ന വ്യാപകമായി പിടികൂടപ്പെടുന്ന പകർച്ചവ്യാധികൾ
വരാതെ ഒരിക്കലും ഒരു സമുദായത്തിൽ വ്യഭിചാരം സാർവത്രികമാകുകയില്ല. വൽ ഔജാഅ അല്ലതീ ലം തകുൻ മദത് ഫിൽ അസ്ഫീ അസ്ലാഫിഹിം അല്ലദീന മദൂ മാത്രമല്ല, അവരുടെ മുൻഗാമികളായ ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, അവർക്ക് കണ്ടുപരിചയമില്ലാത്ത കേട്ടുപരിചയമില്ലാത്ത അവർ അനുഭവിക്കാത്ത തരത്തിലുള്ള ഭീമാകാരങ്ങളായ രോഗങ്ങൾ അവരെ തേടി വരാതെ വ്യഭിചാരത്തിൽ വ്യാപൃതരാവാൻ അവർക്ക് കഴിയുകയില്ല. അഞ്ച് കാര്യങ്ങൾ റസൂലുള്ള മുന്നറിയിപ്പ് നൽകിയതാണ്. അതിലൊരു കാര്യമാണിത്. ഒരു സമുദായത്തിൽ വ്യഭിചാരം സാർവത്രികമാകുമ്പോൾ, വ്യഭിചാരം എല്ലാ കാലത്തും മനുഷ്യകുലത്തിന്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്, ഏത് കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ടെന്നാൽ ഇവിടെ പ്രവാചകൻ പറഞ്ഞ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. ആ വ്യഭിചാരം പരസ്യമായി ചെയ്യാൻ തുടങ്ങിയാൽ, ആ വ്യഭിചാരത്തിന് പരസ്യമായ സമ്മതം നൽകപ്പെട്ടാൽ, അത് നിയമവൽക്കരിക്കപ്പെടുമ്പോ, അതിൽ ആളുകൾ മുഴുവൻ സമ്മതം കണ്ടെത്തുമ്പോ, അതിനെ എതിർക്കാത്തൊരവസ്ഥ വരുമ്പോ എങ്ങനെയാണ് പടച്ചിറപ്പ് അതിനോട് പ്രതികരിക്കുക? നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾക്ക് പരിചയമില്ലാത്ത, അവർക്ക് കേട്ടറിവില്ലാത്ത, ഇതുവരെ ചികിത്സ കണ്ടുപിടിച്ചിട്ടില്ലാത്ത മാരകമായ രോഗങ്ങൾ കൊണ്ട് അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, 1981 ഒന്നാമത്തെ HIV ഔട്ട്ബ്രേക്ക് ഉണ്ടാകുന്ന സമയം, ആ രോഗം മനുഷ്യനെ ബാധിക്കുന്നത് എങ്ങനെയാണ്? മനുഷ്യ ശരീരത്തിലെ CD4 എന്ന് പറയുന്ന സംവിധാനത്തെയാണ്. ആ CD4 എന്താണ് പ്രിയപ്പെട്ടവരെ? ആ സംവിധാനത്തിൽ നിന്നാണ് പ്രതിരോധ ശേഷി ഉണ്ടാവുന്നത്. ശരീരത്തിന് ആവശ്യമായ വൈറ്റ് ബ്ലഡ് സെൽസ് അഥവാ WBC, ആ WBC ഉണ്ടാകുന്നത് ഈ CD4 നിന്നാണ്. ഈ CD4 നേരിട്ട് പോയി HIV വൈറസ് നശിപ്പിക്കുന്നത്. അതായത് ഏത് രോഗത്തിനും അടിമപ്പെടാൻ സാധ്യതയുണ്ട്. പിന്നെ രോഗത്തിൽ നിന്ന് യാതൊരു തരത്തിലുള്ള സംരക്ഷണവും ഇല്ല. ഒരു ബാക്ടീരിയ അവന്റെ അടുത്തുകൂടെ കടന്നുപോയാൽ അവന്റെ ശരീരത്തെ അത് പാറിപ്പിടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ഏത് രോഗത്തിനും അവൻ അടിമപ്പെടുന്നതാണ്. അവിടെ നിന്നങ്ങോട്ട് മനുഷ്യ ചരിത്രത്തിലെ മാരകമായ പകർച്ചവ്യാധികളുടെ ചരിത്രം നാം വായിക്കുമ്പോൾ, സിഫിലസിനെ നമുക്ക് അവിടെ കാണാൻ കഴിയും, പാപ്പിലോമയെ നമുക്ക് അവിടെ കാണാൻ കഴിയും. ഇതെല്ലാം അതിരുവിട്ട ലൈംഗികതയിലൂടെ മനുഷ്യൻ മനുഷ്യനിലേക്കും മൃഗങ്ങൾ മനുഷ്യനിലേക്കും പകർന്നു കൊടുത്ത രോഗങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് എത്രമാത്രം സത്യമാണ്. ഒരു സമുദായത്തിൽ വ്യഭിചാരം അതാ പരസ്യമാകുമ്പോ, സ്വതന്ത്ര ലൈംഗികത ഉണ്ടാകുമ്പോ, ആ സമുദായം അവർക്ക് നേരിടാൻ കഴിയാത്ത വിധത്തിലുള്ള താഹൂലുകൾ കൊണ്ടും ഔജാഅകൾ കൊണ്ടും പരീക്ഷിക്കപ്പെടുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവർ, ഇത് പിശാചിന്റെ ഒരു ആയുധമാണ്. മനുഷ്യനെ ശാരീരികമായും മാനസികമായും നശിപ്പിക്കുന്നതിന് വേണ്ടി ഷെയ്ത്താൻ കണ്ടെത്തുന്ന വലിയൊരു മാർഗമാണ് സ്വതന്ത്ര ലൈംഗികത എന്നുള്ളത്. അല്ലാഹു പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തത്തബിഉ ഖുതുവാതി ഷെയ്ത്താൻ, നിങ്ങൾ പിശാചിന്റെ കാലടിപ്പാടുകളെ പിന്തുടരാതിരിക്കുക. വമൈ യത്തബിഉ ഖുതുവാതി ഷെയ്ത്താൻ, ആരാണോ പിശാചിന്റെ കാലടിപ്പാടുകൾ പിൻപറ്റുന്നത്, ഫഇന്നഹു യഅ്മുറു ബിൽ ഫഹ്ഷാഇ വൽ മുങ്കർ, അവൻ നിങ്ങളോട് മ്ലേച്ഛതയും വൃത്തികേടുമല്ലാതെ കൽപ്പിക്കുകയില്ല. അള്ളാഹുവിന്റെ വാക്കുകളാണ് പ്രിയപ്പെട്ടവരെ. ഈ പറയുന്ന സ്വതന്ത്ര ലൈംഗികതയായാലും, ഈ പറയുന്ന ഒരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഇല്ലാത്ത, ഒരു തരത്തിലുള്ള പരിമിതികളും പരിധികളും ഇല്ലാത്ത, തോന്നിയതുപോലെയുള്ള ജീവിതമാണ് ഏറ്റവും അഭികാമ്യമെന്ന അബദ്ധ ജടിലമായ ആശയങ്ങളുമെല്ലാം പിശാചിന്റെ ദുർബോധനത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്രകാരം അവൻ ചെയ്യുന്നത് മനുഷ്യകുലത്തെ മുഴുവൻ ഒന്നായി നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. വ്യഭിചാരം സാർവത്രികമായി കഴിഞ്ഞാൽ ആ സമൂഹത്തിലേക്ക് അള്ളാഹുവിന്റെ അദാബായി പലതരത്തിലുള്ള പകർച്ചവ്യാധികളും മാരക രോഗങ്ങളും കടന്നു വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇത് സത്യമാണെന്ന് ആർക്കറിയാം? പിശാചിനറിയാം, മനുഷ്യനറിയില്ല, ഉമ്മത്തിനറിയില്ല എന്നുള്ളൂ. ആ പണിയാണ് ഷെയ്ത്താൻ ഇന്ന് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ദുരന്തങ്ങളിലേക്ക് സമൂഹത്തെ എത്തിക്കുന്നതിന്റെ ഒന്നാമത്തെ പ്രതി എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള വിശ്വാസങ്ങളും ആശയങ്ങളും ആദർശങ്ങളുമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ രണ്ടാമത്തെ വിഷയം എന്താണ്? അതിരുവിട്ട ആൺപെൺ സൗഹൃദങ്ങളാണ്. ഇപ്പൊ നിങ്ങൾ ഓരോ കോളേജ് കുട്ടികൾ ചോദിക്കുന്ന കേട്ടിട്ടില്ലേ, ചോദ്യം ചോദിക്കാൻ വന്നിട്ട് ഒരാണും പെണ്ണും ഒരുമിച്ചിരുന്നാൽ ആകാശം ഇടിഞ്ഞു പോവാണ് ചോദിക്കുന്നത്. ആകാശം ഇടിഞ്ഞു പോകുന്നതാണ് അവിടെ പ്രശ്നം. ഇനി ആണും പെണ്ണും ഒന്നിച്ചിരിക്കല്ല, ലോകത്തെല്ലാവരും ഒരുമിച്ചിരുന്നാലും ആകാശം ഇടിഞ്ഞു പോവോ?
എന്ത് സംഭവിച്ചാലും ആകാശം ഇടിഞ്ഞു പോവോ? ആകാശം ഇടിഞ്ഞു വീഴുന്നതല്ലല്ലോ ഇവിടെ വിഷയം. ഇവിടെ എന്താണ് പ്രിയപ്പെട്ടവരെ, ആണിനും പെണ്ണിനും തമ്മിൽ സംസാരിക്കാൻ പാടില്ല, കാണാൻ പാടില്ല, കാണുമ്പോൾ ഇങ്ങനെ ഒളിച്ചും പാത്തി ഓടിക്കളയണം എന്നൊന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. മാന്യമായ രീതിയിൽ വസ്ത്രം ധരിച്ച്, മാന്യമായ രീതിയിൽ, എന്തിനാണ് സ്ത്രീകളോട് വലാ തഖ്ദഅന ബിൽ ഖൗൽ എന്ന് പറഞ്ഞത്? നിങ്ങൾ നിങ്ങളുടെ സംസാരത്തെ സൗമ്യപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞത് എന്തിനാണ്? സംസാരിക്കാം, പക്ഷേ അത് ആവശ്യങ്ങൾക്ക് മാത്രമാവണം. സംസാരിക്കാം, പക്ഷേ അത് ബോൾഡായിട്ടായിരിക്കണം, കാര്യങ്ങൾ മാറൂഫായിട്ടായിരിക്കണം പെരുമാറേണ്ടത്. അല്ലാതെ സംസാരം തീരെ സംസാരം പാടില്ല എന്നൊന്നും ഇസ്ലാം പറയുന്നില്ല. പരസ്പരം തീരെ കാണാൻ പാടില്ല, ഭയങ്കരമായ പരിധികളും മതിലുകളും അങ്ങനെയല്ല. പക്ഷെ ആൺ പെൺ സൗഹൃദങ്ങൾ എന്ന് പറയുന്നത് എത്രയോ മനഃശാസ്ത്ര പഠനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒരിക്കലും ഒരാണിനും പെണ്ണിനും ദീർഘകാലം ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് നിലനിൽക്കാൻ കഴിയില്ല. അതായത് പ്ലാറ്റോണിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരാണിനെ കൊണ്ടും പെണ്ണിനെ കൊണ്ടും സാധ്യമല്ല എന്നുള്ളതാണ്. ഏത് നിമിഷവും അതിലേക്ക് ലസ്റ്റ് കടന്നു വരാം, ഏത് നിമിഷവും അതിലേക്ക് റൊമാൻസ് കടന്നു വരാം, പ്രേമവും പ്രണയവും കടന്നു വരാം. ഒരുപക്ഷെ രണ്ടുപേർക്കും വരില്ലായിരിക്കും, ഏതെങ്കിലും ഒരാൾക്ക് തോന്നാം. നിങ്ങൾ ഒരാണ് ആണിനെ സമാധാനിപ്പിക്കുന്നതിലോ അല്ലെങ്കിൽ സമാധാനിപ്പിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു പെണ്ണ് പെണ്ണിനെ സമാധാനിപ്പിക്കുന്നത് പോലെയോ അല്ല ഒരാണ് പെണ്ണിന് സമാധാനം നൽകുന്നത് അല്ലെങ്കിൽ ഒരു പെണ്ണ് ആണിന് സമാധാനം നൽകുന്നത്. ഈ സമാധാനം നൽകൽ ഏറ്റവും അത്യുന്നതമായ ശാന്തിയിലേക്കും സമാധാനത്തിലേക്കും ഒരു ആണിൻ്റെയോ പെണ്ണിൻ്റെയോ ഹൃദയത്തെ കൊണ്ടുചെന്ന് എത്തിക്കാനും കഴിയും. അതോടൊപ്പം ഏറ്റവും തീവ്രമായ ദുഃഖത്തിലേക്ക് അതിനെ എടുത്ത് വലിച്ചെറിയാനും സാധിക്കും എന്നുള്ളതാണ്. ഇവിടെയാണ് ദുരന്തം, ഇവിടെയാണ് പ്രശ്നം. ഒരു പുരുഷ കൂട്ടുകാരൻ്റെ അടുത്തു നിന്ന് കിട്ടുന്ന വാക്കുകളേക്കാൾ പതിന്മടങ്ങ് സമാധാനം ഒരു സ്ത്രീ കൂട്ടുകാരുടെ വാക്കുകളിൽ നിന്ന് കിട്ടും. പിന്നെന്താണ് സംഭവിക്കുക? ആ വാക്കുകൾക്ക് വേണ്ടി ആഗ്രഹിക്കും, അതിനുവേണ്ടി ദാഹിക്കും, അത് കിട്ടാതിരിക്കുമ്പോൾ നിരാശയാവും, പിന്നെ പകയാവും, പിന്നെ പക വീട്ടലാവും, വെട്ടിക്കൊലയാവും, അതുപോലെ തന്നെ വിഷം കൊടുത്ത് കൊല്ലലാവും. ഇതിങ്ങനെയാണ് ഇതിൻ്റെ ഒരു സൈക്കിൾ. ഇത് കൃത്യമായി സകല മനഃശാസ്ത്രജ്ഞരും വളരെ കൃത്യമായി പറഞ്ഞു വെച്ചൊരു വിഷയമാണ്. ആണും പെണ്ണും രണ്ടാണ് പ്രിയപ്പെട്ടവർ, ഒരിക്കലും ഒന്നല്ല. അവരുടെ ജനനം തൊട്ട് ആൺകുട്ടികളും പെൺകുട്ടികളും ജനിക്കുമ്പോൾ അവർക്ക് വേണ്ടി ഉമ്മമാരുടെ സ്ഥലങ്ങളിൽ അള്ളാഹു ഒരുക്കുന്ന മുലപ്പാലിന് വരെ വ്യത്യാസമുണ്ട്, അവരുടെ തൊലികൾ വരെ വ്യത്യാസമുണ്ട്. സ്ത്രീയുടെ തൊലിയേക്കാൾ 25% കട്ടി കൂടുതലാണ് പുരുഷന്റെ തൊലിക്ക്. സ്ത്രീയുടെ എല്ലിനേക്കാൾ ശക്തി കൂടുതലാണ് പുരുഷന്റെ എല്ലിന്. പുരുഷന്റെ കണ്ണിനേക്കാൾ ശക്തി കൂടുതലാണ് സ്ത്രീയുടെ കണ്ണിന്. പുരുഷന്റെ മൂക്കിനേക്കാൾ ഘ്രാണശേഷി കൂടുതലാണ് സ്ത്രീയുടെ മൂക്കിന്. പുരുഷനേക്കാൾ നിറങ്ങൾ കൂടുതൽ തിരിച്ചറിയാനുള്ള കഴിവ് സ്ത്രീകൾക്കാണ്. ഇങ്ങനെ വ്യത്യസ്ത എല്ലാ രംഗങ്ങളിലും തൊലിയാകട്ടെ, നഖമാകട്ടെ, കണ്ണാകട്ടെ, മൂക്കാവട്ടെ, ഹൃദയമാവട്ടെ, കിഡ്നി ആകട്ടെ, തലച്ചോറാകട്ടെ, പെരുമാറ്റമാവട്ടെ, സ്വഭാവമാകട്ടെ, ചിന്തയാകട്ടെ, എന്താകട്ടെ, എല്ലാം രണ്ടും രണ്ടാണ്, തുലവും വ്യത്യസ്തമാണ്. ആ വ്യത്യസ്തത തന്നെയാണ് അവർ തമ്മിലുള്ള പാരസ്പര്യം. എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ഈ വ്യത്യസ്തത വെച്ചത്? തമ്മിൽ ആകർഷിക്കുന്നതിന് വേണ്ടിയാണ്. ഇവിടെ ചില ആൾ ചോദിക്കും, എന്താ ഒരു ആൺകുട്ടി പെൺകുട്ടിയുടെ മടിയിലിരുന്നാൽ, അവരാൺകുട്ടി പെൺകുട്ടിയുടെ മടിയിലിരുന്നാൽ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, പ്രകൃതിയാ അവനും അവളും തമ്മിൽ ആകർഷണം ഉണ്ടാവും. ആ ആകർഷണം അനുസരിച്ചുള്ള അവസരങ്ങൾ അവർക്ക് കിട്ടിയാൽ അവർ പ്രണയബദ്ധരാകും, പ്രേമബദ്ധരാകും. ആ പ്രണയവും പ്രേമവും അവർ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, കുഴപ്പങ്ങൾ ഉണ്ടാവും, പ്രണയ കൊലകൾ ഉണ്ടാവും, മരും കൊലകൾ ഉണ്ടാവും. ഇത് തന്നെയാണ് പ്രശ്നം. ഇത് തന്നെയാണ് നമ്മുടെ നാട് ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നവും. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ ആണും പെണ്ണും രണ്ടും രണ്ടാണ് എന്ന് എത്ര സ്ഥലങ്ങളിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു പറയാണ്, വഅന്നഹു ഖലഖസ് സൗജൈനി ദക്കറ വൽ ഉൻസാ. അല്ലാഹു അത് ആണിനെയും പെണ്ണിനെയും രണ്ടിണകളാക്കി സൃഷ്ടിച്ചിരിക്കുകയാണ്. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർദ് വമിൻ أنفسهم ومما لا يعلمون ഭൂമിയിൽ നിന്ന് മുളച്ചുപൊങ്ങുന്നതിലും അവരുടെ സ്വന്തത്തിലും അവർക്കറിയാത്ത പലതിലും അല്ലാഹു അതാ ഇണകളെ ഉണ്ടാക്കിയിരിക്കുകയാണ്, പാരസ്പര്യമുള്ള ഇണകളെ ഉണ്ടാക്കിയിരിക്കുകയാണ്. മറിയം ബീവി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മ മറിയം ബീവിയെ പ്രസവിച്ചിട്ട് അല്ലാഹുവിനോട് പറയുകയാണ്, റബ്ബേ ഞാനിതാ ഒരു പെൺകുട്ടിയെ പ്രസവിച്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ മറുപടി എന്താണ്? വല്ലാഹു അഅലമു ബിമാ വദഅത. അവൾ പ്രസവിച്ചതിനെ കുറിച്ച് വ്യക്തമായി അറിയുന്നവനാണല്ലോ. ആണും പെണ്ണും ഒരിക്കലും ഒരുപോലെയല്ല, ഒരിക്കലും ഒരുപോലെ ചിന്തിക്കുന്നവരല്ല, പ്രവർത്തിക്കുന്നവരല്ല, ശരീരമോ മനസ്സോ എന്നല്ല, രണ്ടും രണ്ടാണ്. ആ രണ്ടും രണ്ടാക്കിയത് പാരസ്പര്യത്തിന് വേണ്ടിയിട്ടാണ്. ആ പാരസ്പര്യം അള്ളാഹുവിന്റെ നിയമമാണ്. അത് നിങ്ങൾ കുറേ ലിബറൽ വാചാടോപങ്ങൾ നടത്തിയിട്ട് നമുക്കങ്ങനെ ആണും പെണ്ണൊന്നില്ല എന്നൊക്കെ ശക്തമായി വാദിച്ചാൽ എന്തുണ്ടാവില്ല? ആണും പെണ്ണും ഒരുപോലെ ആവൂല. അവർ
തമ്മിലുള്ള പാരസ്പര്യം അതെന്നും നിലനിൽക്കുക തന്നെ ചെയ്യും. രണ്ടാമത്തെ ദുരന്തം ഇത്തരത്തിലുള്ള ദുരന്തങ്ങളിലേക്ക് എത്തിക്കുന്നത് ആ അതിരുകളില്ലാത്ത ആൺ പെൺ സൗഹൃദമാണ്. മൂന്നാമത്തത് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ അടുത്ത കാലത്തായി കേട്ടിട്ടുണ്ടാവും ഈ ജെൻഡർ ന്യൂട്രാലിറ്റി പോലെയുള്ള ചർച്ചകളാണ്. യഥാർത്ഥത്തിൽ ബാലുശ്ശേരി സ്കൂളിൽ ആദ്യമായി ജെൻഡർ ന്യൂട്രൽ യൂണിഫോം വന്നപ്പോഴാണ് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ മുന്നോട്ട് വരുന്നത്. എന്താണ് ഈ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഈ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും ഒരുപോലെ ആവണം എന്നല്ല, ആണ് പെണ്ണ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു ചിന്ത തന്നെ ഉണ്ടാവാൻ പാടില്ല. സ്വാഭാവികമായിട്ട് എൻ്റെ ഭാര്യ പ്രസവിച്ചാൽ എൻ്റെ സുഹൃത്തിനെ ഞാൻ വിളിച്ചിട്ട് പറയും, എടാ എൻ്റെ ഭാര്യ പ്രസവിച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ അവ സ്വാഭാവികമായിട്ട് ഇങ്ങോട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആരും ഇങ്ങോട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്താണ് കുട്ടി എന്ന് ചോദിക്കുക. എന്താണ് കുട്ടി? ആ ചോദ്യം ചോദിക്കാൻ അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെന്നാണ് പറയണത്. ആ ചോദ്യം തന്നെ അവിടെ പാടില്ല, അത് തെറ്റാണെന്നാണ് പറയണത്. പിന്നെന്താ, ഒരു കുട്ടിയും ആണായിട്ടോ പെണ്ണായിട്ടോ ജനിക്കുന്നില്ല. അവൻ അത്തരത്തിലുള്ള പേരിടാനോ അത്തരത്തിൽ അവനെ കാണാനോ ഒന്നും പാടില്ല. പിന്നെന്തെയ്യണം, അവനെ പിന്നെ അങ്ങനെ വളർത്തിക്കൊണ്ടുവരിക, ജെൻഡർ ന്യൂട്രലായിട്ട് വളർത്തുക, ആണും പെണ്ണും കെട്ടൊരവസ്ഥയിൽ അവനെ വളർത്തിക്കൊണ്ടുവരിക. ഇനി ഹെറ്ററോ നോർമാറ്റിവിറ്റി എന്നാണ്, ഹെറ്ററോ നോർമാറ്റിവിറ്റിയുടെ ഉന്മൂലനം എന്നാണ് പറയുക. അവനങ്ങനെ വളർത്തിക്കൊണ്ടുവന്നിട്ട് പ്രായപൂർത്തിയാവുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ, പെൺകുട്ടികൾക്കാണെങ്കിൽ 10 വയസ്സ്, 11 വയസ്സ്, അല്ലെങ്കിൽ ആൺകുട്ടികൾക്കാണെങ്കിൽ 14 വയസ്സ്, 15 വയസ്സ്. ഈ ഒരു അവസ്ഥയിലെത്തുമ്പോൾ എന്ത് ചെയ്യുക, ഈ പ്യൂബർട്ടൽ ബ്ലോക്കേഴ്സ് കൊടുക്കുക. അതായത് ആ സമയത്ത് പ്യൂബർട്ടി ഉണ്ടാവുന്ന പ്രായപൂർത്തിയാവാൻ സമ്മതിക്കരുത്. അവർക്ക് ഗുളികകളും മരുന്നുകളും കൊടുത്ത് അതിനെ ബ്ലോക്ക് ചെയ്യുക. ഈ ജെൻഡർ ന്യൂട്രൽ സിദ്ധാന്തം മുന്നോട്ട് വെക്കുന്ന ആശയമാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് ഒരു 20ഓ 21ഓ 22ഓ വയസ്സാവുമ്പോൾ മാത്രം അവർക്ക് എന്തുണ്ടാവാൻ പാടുള്ളൂ, പ്രായപൂർത്തിയാവാൻ പാടുള്ളൂ. ആ സമയത്ത് അവർക്ക് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവർക്ക് തോന്നും ഞാൻ ആണാണോ പെണ്ണാണോ, അതിനനുസരിച്ച് എന്ത് ചെയ്യാം, അവരുടെ ആണത്വവും പെണ്ണത്വവും നിർണ്ണയിക്കാം എന്നതാണ് ജെൻഡർ ന്യൂട്രൽ തിയറി മുന്നോട്ട് വെക്കുന്ന സിദ്ധാന്തം. എങ്ങനെയുണ്ടത്? ഇത് എത്ര ആളുകൾക്കറിയാം, ഈ വിഷയം എത്ര ആളുകൾക്കറിയാം? ഇവിടെ 25 വയസ്സുള്ള ഒരു ആൺകുട്ടിക്ക് തോന്നാണ് ഞാൻ പെൺകുട്ടിയാണ്. എന്നാൽ എന്ത് ചെയ്യണം, നമ്മൾ എന്താ സാധാരണ ചെയ്യുക, നമ്മുടെ നാട്ടിലുള്ള 25 വയസ്സുള്ള ഒരു ആൺകുട്ടി വന്നിട്ട് ഞാൻ പെണ്ണാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അവനെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകും, അവന് മാനസിക ചികിത്സകൾ നടത്തും. ഇതൊരു സൈക്കോളജിക്കൽ ഡിസോർഡർ തന്നെയാണെന്നാണ് ഇത്രയും കാലം പിന്നെ പറഞ്ഞു വെച്ചത്. എന്നാൽ ഇന്ന് പറയണത് എന്താണ്, ഇന്ന് പറയുന്നത് ഇത് സൈക്കോളജിക്കൽ ഡിസോർഡർ അല്ല, ഇതൊരു ബയോളജിക്കൽ ഡിസോർഡർ ആണെന്നാണ്. അതിൻ്റെ അർത്ഥം ഓനെ കൊണ്ടുപോകേണ്ടത് മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്കല്ല, ഓനെ കൊണ്ടുപോകുന്നത് ഒരു സർജൻ്റെ അടുത്തേക്കാണ്. എന്തിനാണ് സർജൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്? ഓൻ്റെ തോന്നലാണ് ശരി, ഓനെ തോന്നലുണ്ടല്ലോ ഞാൻ പെൺകുട്ടിയാണെന്നുള്ളത്, ആ തോന്നലാണ് ശരി. അതിനനുസരിച്ച് അവൻ്റെ ശരീരത്തിൽ മാറ്റമുണ്ടാക്കണം, ജെൻഡർ റീഅറേഞ്ച്മെന്റ് ട്രീറ്റ്മെന്റുകൾ നടത്തണം, സർജറികൾ നടത്തണം, പെൺകുട്ടികളുടെ അവയവങ്ങൾ അവന് വെച്ചു കൊടുക്കണം, അതിൻ്റെ ഹോർമോണുകൾ അവൻ്റെ ശരീരത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്യണം, എന്നിട്ട് അവനെ ഒരു പെൺകുട്ടിയാക്കി മാറ്റണം. കാരണം അവൻ്റെ മനസ്സ് പറയുന്നതാണ് അവൻ്റെ തോന്നലാണ് ശരി എന്നാണ് ജെൻഡർ ന്യൂട്രൽ സിദ്ധാന്തം മുന്നോട്ട് വെക്കുന്നത്. എത്രമാത്രം അബദ്ധജടിലമായ, എത്രമാത്രം ഭയാനകമായ ഒരു സംഗതിയാണെന്ന് പറയപ്പെട്ടവരെ. ഇവിടെ ഏറ്റവും വലിയ തമാശ എന്താണെന്നറിയോ, മനുഷ്യന്മാർക്ക് പലതരത്തിലുള്ള മാനസിക രോഗങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒരാണിന് പെണ്ണായിട്ടും പെണ്ണിന് ആണായിട്ടും മാത്രമല്ല തോന്നുക, ചില ആളുകൾക്ക് ഞാൻ പട്ടിയാണെന്ന് തോന്നും, അതിന് സിനാൻത്രോപ്പി എന്നാ പറയുക, ഞാൻ പട്ടിയാണെന്ന് തോന്നും, അയാൾ ഇങ്ങനെ കൊരക്കും, കടിക്കാൻ പോവും, നാലുകാലിങ്ങനെ നടക്കും, സിനാൻത്രോപ്പി എന്ന ഒരു മാനസിക രോഗമാണത്. അത് മാത്രമല്ല, ചില ആളുകൾക്ക് ഞാനൊരു ഒരു മൃഗമാണ്, ഒരു പശുവാണ്, പോത്താണെന്നൊക്കെ തോന്നും, എന്നിട്ട് അതിനനുസരിച്ച് നാലുകാലിൽ നിൽക്കും, എന്നിട്ട് ഇങ്ങനെ കരയും, അതൊക്കെ ചെയ്യും. അതിനെന്താ പറയുക, ബോൺത്രോപ്പി എന്നാണ് പറയുക. ചില ആളുകൾക്ക് ഞാൻ ചെന്നായാണെന്ന് തോന്നും, അങ്ങനെ ഈ മാനസിക രോഗങ്ങളുണ്ട്. അതിന് ലൈക്കൻത്രോപ്പി എന്നാണ് പറയുക. ചില ആളുകൾക്ക് തോന്നണം എന്താ അറിയോ, എനിക്ക് ഈ കൈ വേണ്ട, ഈ കൈ എനിക്ക് അനാവശ്യമാണ്, അപ്പെട്ടമിനോഫീലിയ എന്നാണ് അതിന് പറയുക, എനിക്ക് ഈ കൈ വേണ്ട, ഇത് അനാവശ്യമാണ് എന്ന് പറഞ്ഞ് അത് മുറിച്ചലയാൻ നോക്കും, കൈയും കാലൊക്കെ ഒട്ടിക്കളയാൻ നോക്കും. അപ്പട്ടംനോഫീലിയ എന്ന് പറയുന്ന മാനസിക രോഗമാണ്. ഇത്തരത്തിലുള്ള തോന്നലുകളെല്ലാം എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് എന്ന് വൈദ്യശാസ്ത്രത്തിന് മറുപടിയില്ല. എങ്ങനെയാണ് ഈ തോന്നലുകൾ ഉണ്ടാകുക, അവർക്ക് മറുപടി പറയാൻ സാധിക്കുന്നില്ല. എന്നാൽ പരിശുദ്ധ ഖുർആന് വളരെ വ്യക്തമായ മറുപടിയുണ്ട്. എങ്ങനെയാണ് ഒരു ആൺകുട്ടിക്ക് പെൺകുട്ടിയാണ് ഞാനെന്ന് തോന്നുന്നത് എന്ന് പരിശുദ്ധ ഖുർആന് മറുപടിയുണ്ട്. എങ്ങനെയാണ് സാധാരണ മനുഷ്യർക്ക് താൻ മൃഗങ്ങളാണ് എന്ന് തോന്നുന്നത് എന്ന ചോദ്യത്തിന് പരിശുദ്ധ ഖുർആന് കൃത്യമായ മറുപടിയുണ്ട്. പിശാജ് അള്ളാഹുവിന്റെ മുന്നിൽ നടത്തിയൊരു വെല്ലുവിളിയുണ്ട്, ശരിക്കും ശ്രദ്ധിക്കണം നിങ്ങൾ. അവൻ പറയാണ്, വല ഉദില്ലന്നഹും, ഞാൻ അവരെ വഴിതെറ്റിക്കുന്നതാണ്, വല ഉമ ഞാൻ അവരെ വ്യാമോഹിപ്പിക്കുന്നതാണ്, വല ആമുറന്നും ഞാൻ അവരോട് കൽപ്പിക്കുന്നതാണ്, ഫലയുബദ്ധിക്കുന്ന ആദാനല്ലനാ.
കൊടുക്കാം. അങ്ങനെ കൽപ്പിക്കുന്ന സമയം അവരതാ കന്നുകാലികളുടെ ചെവികളിൽ നിന്ന് മുറിച്ചു കളയുകയാണ്. വല ആമുറന്നഹും, ഞാൻ അവരോട് കൽപ്പിക്കുകയാണ്, ഫലയുഗയ്യിറുന്ന ഖൽഖല്ലാ, ആ സമയം അവരതാ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ മാറ്റം വരുത്തുകയാണ്. പിശാചിന്റെ വാക്കുകളാണ്, അള്ളാഹുവിന്റെ മുന്നിലുള്ള വെല്ലുവിളിയാണ്. എന്താണ് പറഞ്ഞത്? പോലെ ആ മുറന്നവും ഞാൻ അവരോട് കൽപ്പിക്കുന്നതാണ്, ആണായി ജനിച്ചവൻ പെണ്ണാണെന്നും പെണ്ണായി ജനിച്ചവൻ ആണാണ്, ജനിച്ചവൾ ആണാണെന്നും ഞാൻ പറയുമ്പോ അവരതാ എന്റെ വിശ്വാസിനനുസരിച്ച് എന്റെ വാക്കുകൾ അനുസരിച്ച് ആശുപത്രിയിലേക്ക് പോകുകയാണ്, വൈദ്യസഹായം തേടുകയാണ്. എന്നിട്ട് ആണ് പെണ്ണായും പെണ്ണ് ആണായും മാറുകയാണെന്ന് പിശാചത അള്ളാഹുവിന്റെ മുന്നിൽ പറയുകയാണ്. പ്രിയപ്പെട്ടവർ, ഇതിനേക്കാൾ വലിയ തെളിവ് മറ്റെന്താണ് വേണ്ടത്? എന്നിട്ട് അള്ളാഹു പറയുന്നു, വമയ്യത്തഖിദ് ശൈത്താന വലിയ മിൻ ദൂനില്ലാ, അള്ളാഹുവിനു പുറമെ ആരാണോ പിശാചിനെ വലിയായി സ്വീകരിച്ചിരിക്കുന്നത്, ഫഖദ് ഖസിറ ഖുസ്റാനം മുബീനാ, അവൻ വ്യക്തമായ വഴികേടിലേക്ക് തന്നെയാണ് പോയിട്ടുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ സംസാരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എത്ര വ്യക്തമാണ്! ഈ ജെൻഡർ ന്യൂട്രൽ തിയറി മുന്നോട്ട് വെക്കുന്ന ഈ ആശയങ്ങളുണ്ടല്ലോ, ഈ പറയുന്ന തോന്നലുകൾ ഉണ്ടല്ലോ, ആ തോന്നലുകൾ ഒരിക്കലും ശരിയല്ല. മറിച്ച് ആ തോന്നൽ വരുന്നത് ആ മനുഷ്യന്റെ ആ ജന്മ ശത്രുവായ പിശാചിന്റെ അടുത്ത് നിന്നാണെന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരികയാണ്. ജനങ്ങളുടെ രക്ഷിതാവിനോട് ഞാനിതാ അഭയം തേടുകയാണ്. ഇലാഹിന്നാസ്, ജനങ്ങളുടെ ആരാധനോട് ഞാനിതാ അഭയം തേടുകയാണ്. മിൻഷരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ വസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നതി വന്നാസ്, മനുഷ്യന്റെ ഹൃദയാന്തരങ്ങളിൽ നീ മൃഗമാണെന്ന്, നീ പെണ്ണാണെന്ന്, നീ ആണാണെന്ന്, നിനക്ക് ഇന്ന ഇന്ന അവയവങ്ങൾ വേണ്ട എന്ന രീതിയിലുള്ള പലതരത്തിലുള്ള വിശ്വാസം വന്നോതി കൊടുക്കുന്ന, അവന്റെ മനസ്സിൽ പലതരത്തിലുള്ള ചിന്തകളും ഉണ്ടാക്കുന്ന അള്ളാഹുവിൻ ആ തരത്തിലുള്ള പിശാചിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന്, ഉപദ്രവങ്ങളിൽ നിന്ന് അള്ളാഹുവേ ഞാനിതാ നിന്നോട് കാവലിനെ തേടുകയാണെന്ന് പറയാൻ, പ്രാർത്ഥിക്കാൻ പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സുബ്ഹാനല്ലാഹ്, ആലോചിക്കുക, നിങ്ങൾ എത്ര വ്യക്തമാണ് ഈ തരത്തിലുള്ള ദുരന്തങ്ങളിലേക്ക് സമൂഹവും സമുദായവും പോകുന്നതിന്റെ മൂന്നാമത്തെ ഭാഗമാണ് ജെൻഡർ ന്യൂട്രാലിറ്റി പോലെയുള്ള തിയറികൾ. ഇനി ഇതിനുള്ള പരിഹാരം എന്താണ്? രണ്ട് പരിഹാരങ്ങളാണ് ഇതിനുള്ളത്, രണ്ടേ രണ്ട് പരിഹാരങ്ങൾ. ഒന്ന്, വ്യക്തമായ ബോധവൽക്കരണം നടത്തുക. ഇത്തരത്തിൽ എന്താ ജെൻഡർ ന്യൂട്രാലിറ്റി ഇങ്ങനെ കേൾക്കുമ്പോൾ അതിനെ അവഗണിച്ചു കൂടാതെ അതെന്താണ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും സ്വന്തം മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. അതിനെതിരെ ബോധവൽക്കരണം നടത്തുക. ബോധവൽക്കരണം നടത്തിയാൽ മാത്രം നന്നാവോ? ഒരിക്കലുമില്ല. ഒരിക്കലും ബോധവൽക്കരണം നടത്തിയാൽ മാത്രം നന്നാവില്ല. പിന്നെ എന്തു വേണം? ശക്തമായ നിയമനിർമ്മാണങ്ങൾ ഉണ്ടാവണം എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ അടുത്ത പ്രദേശത്ത് ഒരു പെൺകുട്ടിയെ കൊന്നല്ലോ, ശ്യാംജിത്ത് എന്ന് പറയുന്ന യുവാവ്. ആ യുവാവ് ആ കൊലപാതകം നടത്തിയപ്പോ ഒരു കൂസലുമില്ലാതെ നിയമപാലകരോട് പറഞ്ഞൊരു വർത്താനുണ്ട്. എന്താണ്? ഒരു 10 or 15 കൊല്ലം കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങിപ്പോരും, ജീവപര്യന്തം തടവ് കഴിഞ്ഞിട്ട് 10 or 14 or 15 കൊല്ലം കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഇറങ്ങി വരും, അപ്പോഴേക്കും എനിക്ക് 35 or 36 വയസ്സേ ആയിട്ടുണ്ടാവുള്ളൂ, ഞാനത് കഴിഞ്ഞ് സുഖമായിട്ട് എന്നൊരു കൂസലുമില്ലാതെ പറഞ്ഞത് നമ്മൾ കേട്ടതാണ് മീഡിയയിൽ. മാത്രമല്ല, ഈ പറയുന്ന ഷാരോൺ എന്ന് പറയുന്ന യുവാവിന്റെ മാതാപിതാക്കൾ വാർത്താ ചാനലുകളോട് മുഴുവൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ്? അവർ പറയാണ് വധശിക്ഷ തന്നെ കൊടുക്കണം. കൊന്നവനെ, ഇത് മനുഷ്യ പ്രകൃതി ആവശ്യപ്പെടുന്ന ഒരു ശിക്ഷയാണ്, കൊന്നവനെ കൊല്ലുക എന്നുള്ളത്. കൊന്നവനെ കൊല്ലുക എന്നത് മനുഷ്യ പ്രകൃതി ആവശ്യപ്പെടുന്നതാണ്. ആ മനുഷ്യ പ്രകൃതി പുറത്തേക്ക് വരണമെങ്കിൽ നമ്മുടെ സ്വന്തക്കാർ കൊല്ലപ്പെടണം, അല്ലെങ്കിൽ നമ്മൾ വലിയ മനുഷ്യാവകാശം പറയും. എൻ്റെ ഉമ്മയോ എൻ്റെ വാപ്പയോ എൻ്റെ അനുജനോ എൻ്റെ അനുജത്തിയോ എൻ്റെ ഭാര്യയോ എൻ്റെ മക്കളോ കൊല്ലപ്പെടുമ്പോഴാണ് ആ മനുഷ്യ പ്രകൃതി ഇങ്ങോട്ട് പുറത്തു വരിക. അപ്പോഴാണ് ഞാൻ പറയാ, കൊന്നവന് വെറുതെ വിടരുത്, അവന് വധശിക്ഷ കൊടുക്കണം. അപ്പൊ വേറെ ആൾക്കാർ പറയും, ഓ വധശിക്ഷ ഒന്നും കൊടുക്കരുത്, ഓ ജീവപര്യന്തം കഴിഞ്ഞു വന്ന് നന്നായാലോ എന്ന് വേറെ ആള് പറയും. പക്ഷെ അവരുടെ കുടുംബക്കാരാണോ ഈ വധത്തിന് വിധേയമാക്കി, അവർക്കത് പറയാൻ കഴിയില്ല. ഇവിടെ അള്ളാഹു പറഞ്ഞ വളരെ സുന്ദരമായ ഒരു കാര്യമുണ്ട് ഖുർആനിൽ. എന്തറിയോ? വലക്കും ഫിൽ ഖിസാസി ഹയാതു യാ ഉലിൽ അൽബാബ്, വലക്കും ഫിൽ ഖിസാസി ഹയാതു യാ ഉലിൽ അൽബാബ്. ഖിസാസിൽ, അതായത് പ്രതിക്രിയയിൽ, നിങ്ങൾക്കൊരു ജീവിതമുണ്ട്. ആർക്ക് ജീവിതമുണ്ട് എന്നാണ് പറഞ്ഞത്? മരണപ്പെട്ടു പോയവർക്കല്ല, നിങ്ങളുടെ സമുദായത്തിന് ഒരു ജീവിതമുണ്ട്. എന്താണ് ആ ജീവിതം? നിർഭയത്വമുള്ളൊരു ജീവിതമായിരിക്കും അത്, സംരക്ഷണ ഒരു ജീവിതമായിരിക്കും. ജയിലുകൾ ഉണ്ടാക്കുന്ന എന്തിനാ? ജയിലുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്.
ജയിലുകൾ ഉണ്ടാക്കുന്നതിൻ്റെ ലക്ഷ്യം ജയിലുകൾ ഇല്ലാതിരിക്കുക എന്നതാണ്. എന്നാൽ നമ്മുടെ ജയിലുള്ള അവസ്ഥ എന്താണ്? ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ എത്രയോ വർഷം മുമ്പ് കൊന്നുകളഞ്ഞ ഒരു ക്രൂരനായ ഒരു വികലാംഗൻ, അയാൾ ഇന്നും സമൂഹത്തിൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് ഭക്ഷിച്ചുകൊണ്ട് ചീർത്ത് അവിടെ ജീവിക്കുന്നുണ്ട്. അങ്ങനെ എത്ര എത്ര കുറ്റവാളികൾ, എത്ര വിചിത്ര സ്വഭാവമുള്ള കൊടും കുറ്റവാളികൾ, ക്രിമിനലുകൾ നമ്മുടെ നാടിൻ്റെ ജയിലറകളിൽ കഴിയുന്നുണ്ട്. അവർക്ക് തിന്നാൻ കൊടുത്ത് പോറ്റാണ് ഗവൺമെൻറ്. എത്ര ക്രൂരമായ കൊലപാതകങ്ങളും കുറ്റകൃത്യങ്ങളും, എന്നിട്ടും അവരിങ്ങനെ പോറ്റിക്കൊണ്ടടക്കാണ്. യഥാർത്ഥത്തിൽ യഥാർത്ഥ നിയമം എങ്ങനെയാണ്? ഇത്തരത്തിലുള്ള ക്രൂരമായ കൊലപാതകങ്ങൾ ചെയ്തവരെ മുന്നും പിന്നും നോക്കാതെ വധശിക്ഷയ്ക്ക് വിധേയാക്കുക എന്നുള്ളതാണ്. അതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന നിയമം. ആ നിയമം ഉണ്ടെങ്കിൽ കൈവട്ടപ്പെടും എന്ന് കൃത്യമായ ബോധമുള്ളവനെ കക്കാൻ നിൽക്കൂല, കൊല്ലപ്പെടുമെന്ന് കൃത്യമായ ബോധമുള്ളവൻ പിന്നെ കൊലപാതകം നടത്താൻ നിൽക്കൂല. വളരെ വ്യത്യാസം ഉണ്ടാവും. ശക്തമായ നിയമനിർമ്മാണങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് രണ്ടാമത്തെ പരിഹാരം. അത് ചെയ്യേണ്ടത് ഇവിടെയുള്ള ഭരണകൂടവും അതുപോലെ തന്നെ പാർലമെന്റും ഒക്കെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിർഭയത്വമുള്ളൊരു നാടാക്കി നമ്മുടെ നാടിനെ മാറ്റുമാറാകട്ടെ. ഇത്തരത്തിലുള്ള ക്രൂരമായ കുറ്റകൃത്യങ്ങൾ ഇനി ഒരിക്കലും കേൾക്കാത്ത വിധം സമൂഹത്തിലുള്ള സമുദായത്തിലുള്ള യുവതി യുവാക്കൾക്ക് അള്ളാഹു പക്വതയും വിവേകവും നൽകുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലകും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വനസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ പറഞ്ഞതുപോലെ ഇൻഷാഅല്ലാഹ് മറ്റന്നാളെ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ഹൈസക്ക് കണ്ണൂർ ജവഹർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. നിങ്ങളുടെ മക്കളെ, ആ പ്രായത്തിലുള്ള കുട്ടികളെ പരമാവധി അവിടേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ തടയാൻ നാം ചെയ്യുന്ന ഏറ്റവും വലിയ പ്രവർത്തനമായിരിക്കും അത്. അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, പ്രണയമെന്നതും പ്രേമമെന്നതും ഒരു പ്രത്യേക പ്രായത്തിൽ തോന്നുന്ന മായയാണ് എന്നും, യഥാർത്ഥ ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് നിങ്ങൾക്ക് വലിയ തലവേദന മാത്രമേ സൃഷ്ടിക്കുള്ളൂ എന്നൊക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ്. കാരണം അതിലൂടെ അവരെ വലിയ ഇമോഷണൽ ട്രൗമയിൽ നിന്ന് രക്ഷിക്കാൻ നമുക്ക് സാധിക്കും, വൈകാരികമായ അപജയങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ നമുക്ക് സാധിക്കും. നമുക്ക് വേണ്ടത് വിവേകമതികളായ, ചിന്താശേഷിയുള്ള, ബുദ്ധിമതികളായ, ബുദ്ധിമാന്മാരായ ഒരു തലമുറയെയാണ്. ധർമ്മത്തിൻ്റെയും സദാചാരത്തിൻ്റെയും പക്ഷത്ത് നിലകൊള്ളുന്ന ഭാവി തലമുറയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടത്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനത്തിൽ പങ്കാളികളാവുക, നമ്മുടെ മക്കൾക്ക് നല്ല ബോധവും ബോധവൽക്കരണവും കൊടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ മക്കളെയും ഖിയാമത്ത് നാൾ വരെയുള്ള നമ്മുടെ സന്താനങ്ങളെയും എല്ലാം അവൻ്റെ ത്വാഅത്തിലും തഖ്വയിലും അടിയുറച്ച് നിർത്തുമാറാകട്ടെ. റബ്ബേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളിൽ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണേയല്ല. ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവും ഒരുപോലെ സംശുദ്ധമാക്കി ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേയല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വഹദാനിയത്തിൻ്റെ കലിമത്തിൻ്റെ വക്താക്കളായി മരണം വരെ ജീവിക്കുവാനും, മരിക്കുന്ന സമയം ആ കലിമ ഹൃദയം കൊണ്ടും നാവുകൊണ്ടും ഉച്ചൈ സ്ഥലം പ്രഖ്യാപിക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബേ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി ഖാദിയൽ ഹാജാത്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ ആദാബന്നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. وصلى الله على نبينا محمد وعلى اله واصحابه ومن تبعهم باحسان الى يوم الدين.